പ്രളയത്തിന് ശേഷം കന്നിമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് തുറക്കും. ചിങ്ങമാസ നിറപുത്തരി പൂജകൾക്ക് ഭക്തരെ പ്രവേശിപ്പിക്കാത്തതിനാൽ കൂടുതൽ തീർത്ഥാടകർ ഇത്തവണ എത്തുമെന്നാണ് കരുതുന്നത്. നിലയ്ക്കലിലും പമ്പയിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത്. ശബരിമല ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് മുന്നിൽ ഇത്തവണ കടമ്പകളേറെ. പ്രളയത്തിൽ തകർന്ന പമ്പ ത്രിവേണിയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. നിലയ്ക്കലിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് KSRTC ബസ്സിൽ വരണം. പമ്പയിൽ ശൗചാലയങ്ങൾ മുഴുവൻ തകർന്നതിനാൽ ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിച്ചു. കുപ്പിവെള്ളത്തിന് നിരോധനമുണ്ട്. കടകളും നന്നേ കുറവ്. പമ്പയിലെ ആശുപത്രിയുടെ രണ്ടാം നിലയിൽ OP സേവനം ലഭ്യമാക്കും. വൈദ്യുതി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചു. നിലയ്ക്കലിൽ അയ്യപ്പന്മാർക്ക് വിരിവെക്കാൻ സൗകര്യം ഏർപ്പെടുത്തി. പമ്പാ ത്രിവേണിയിൽ വിരിവെക്കാൻ സൗകര്യം ഉണ്ടാകില്ല. നിലയ്ക്കൽ, വണ്ടിപ്പെരിയാർ, എരുമേരി ഈ മൂന്ന് കേന്ദ്രങ്ങളിൽ കേന്ദ്രീകരിച്ച് അയ്യപ്പ ഭക്തന്മാരെത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് നിലയ്ക്കൽ തന്നെയാണ്. നിലയ്ക്കൽ വരെ മാത്രമേ ഇനി മറ്റു വാഹനങ്ങൾ അനുവദിക്കുകയുള്ളൂ. സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസ് സേനാംഗങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട്. ശബരിമലയിൽ അടുത്തൊരു വർഷത്തെ പൂജകൾ നടത്താൻ ക്ഷേത്ര തന്ത്രിയായി കണ്ഠരര് രാജീവർ ഇന്ന് ചുമതലയേൽക്കും. 21 വരെയാണ് കന്നിമാസ പൂജകൾക്കായി ക്ഷേത്രം നട തുറക്കുക. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.